നമസ്കാരം, നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാന അധ്യാപികയുടെ കസേര കത്തിക്കുക. വിരമിക്കുന്ന പ്രധാന അധ്യാപികയ്ക്ക് പ്രതീകാത്മകമായി കുഴിമാടമൊരുക്കുക. വിരമിക്കുന്ന പ്രിൻസിപ്പലിന് പടക്കം പൊട്ടിച്ച് മധുരപലഹാരം വിതരണം ചെയ്ത് ചരമക്കുറിപ്പെഴുതി കോളേജിൻ്റെ പടി കടത്തുക. മൂന്ന് കലാലയങ്ങളിൽ നടന്ന ഈ സംഭവം കേരളത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം സംബന്ധിച്ച് ഗൗരവമേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? വിദ്യാർത്ഥി രാഷ്ട്രീയ അതിപ്രസരമാണോ ക്യാമ്പസുകളിൽ ഈ സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം? വിദ്യാർത്ഥികൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ രാഷ്ട്രീയ അന്ധത ബാധിച്ച അധ്യാപക സമൂഹത്തിൻ്റെയും അക്കാദമിക് കാര്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അധ്യാപക സമൂഹത്തിൻ്റെയും പോരായ്മകൾ വിലയിരുത്താതെ പോകുന്നുണ്ടോ? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ ഡോക്ടർ ജോളി സക്കറിയ, കോളേജ് അധ്യാപികയും കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗവുമാണ്; ഡോക്ടർ ബി അശോക്, വെറ്റിനറി സർവകലാശാലയുടെ മുൻ വിസിയും IAS ഉദ്യോഗസ്ഥനും സ്വതന്ത്രമായി എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ്; ശ്രീ ഷിജു ഖാൻ, SFI മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗമാണ്; ഒപ്പം ഡോക്ടർ സരസു, പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പലാണ്, സദസ്സും ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ ഷിജു ഖാൻ, ഈ മൂന്ന് സംഭവങ്ങളിലും വിമർശനങ്ങൾ വിരൽ ചൂണ്ടിയത് SFI നേർക്കാണ്, അതുകൊണ്ട് ഷിജു ഖാനിൽ തുടങ്ങുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഇത്തരം സംഭവങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ടോ? ഈ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൂന്ന് കോളേജുകളെ സംബന്ധിച്ചാണ് താങ്കളുടെ പരാമർശം. ഈ മൂന്ന് കോളേജുകളിൽ കാസർഗോട്ടെ സംഭവവുമായിട്ടും പാലക്കാട്ടെ സംഭവവുമായിട്ടും SFI യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അതിൻ്റെ ഭാരവാഹികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എറണാകുളം മഹാരാജാസിലുണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ ഒരു സംഭവം, വിദ്യാർത്ഥി പ്രവർത്തകർ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്ന് അഞ്ചു പേർക്കെതിരെ SFI നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനമാണ് ക്യാമ്പസിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നതിനോടും എനിക്ക് യോജിക്കാൻ സാധ്യമല്ല. കാരണം കേരളത്തിലെ നൂറുകണക്കിന് കോളേജുകളിലും അതുപോലെ തന്നെ നിരവധി സർവകലാശാലകളിലും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ഒട്ടനേകം പരിപാടികളിലും സാംസ്കാരിക ക്യാമ്പയിനുകളിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് പങ്കിടുന്നതിൻ്റെ അനേകായിരം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവത്തെ നമുക്ക് അപലപിക്കുകയും വേണം. ഷിജു ഖാൻ, ഈ മഹാരാജാസ് കോളേജിലെ സംഭവം SFI തെറ്റുതിരുത്താൻ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞതാണ്, നടപടിയെടുത്തതാണ്. പക്ഷേ നെഹ്റു കോളേജിലെ വിക്ടോറിയ കോളേജിലെ സംഭവത്തിൽ SFI പങ്കുണ്ടെന്ന് SFI സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും ഇരയാക്കപ്പെട്ടവർ ആരോപിക്കുന്നത് SFI രാഷ്ട്രീയ ഇടപെടലാണ് സംഭവങങ്ങൾ ഉദാഹരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനത് SFI നേർക്ക് ചോദ്യം ഉന്നയിച്ചത്. ഇപ്പോൾ കാസർഗോട്ടെ സംഭവം നടക്കുന്ന അടുത്ത ദിവസത്തെ പത്രപ്രസ്താവന ബഹുമാനിയായിട്ടുള്ള പ്രിൻസിപ്പളിൻ്റെതായി പുറത്തു വന്നു. അതിലൊന്നും SFI പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമാണെന്നോ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. അവിടുത്തെ ഒരു AC ഹാള് ഏരിയ സമ്മേളനത്തിന് തുറന്നു കൊടുക്കാത്തതിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധമാണ് ഈ സംഭവങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിൻസിപ്പലിനോട് ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യപരമായ വിയോജിപ്പ് അത് ആർക്കും പ്രകടിപ്പിക്കാം, ആരോടും പ്രകടിപ്പിക്കാം. പക്ഷേ ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടിനോട് SFI യോജിക്കുന്നില്ല. SFI പിന്നെ പ്രവർത്തകർ അതിൻ്റെ ഭാഗമല്ല. SFI പ്രവർത്തകർ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ SFI ഏരിയ സമ്മേളനത്തിൻ്റെ ഹാളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നത് വളരെ ബോധപൂർവമായ കെട്ടിച്ചമച്ച ഒരു കഥയാണ്. SFI ആണ് ഇതിൻ്റെ പിന്നിൽ, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് ആരോപിക്കുന്നതിനോട് യോജിക്കാനും കഴിയുന്നതല്ല. ഓക്കെ, ഡോക്ടർ സരസു, ഈ ഷിജു ഖാൻ പറയുന്നത് പോലെ ഇത്തരം സംഭവങ്ങളൊന്നും ശരിവെക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല SFI എങ്കിൽ എങ്ങനെയാണ് ഈ വീണ്ടും വീണ്ടും, അതായത് വിക്ടോറിയ കോളേജിൽ നിന്ന് മഹാരാജാസ് കോളേജിൽ നിന്ന് നെഹ്റു കോളേജ് വരെ എത്തുന്ന ഈ പ്രവർത്തികൾക്ക് ആരാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ധൈര്യം പകരുന്നത്? അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞ അതിനോട് മാത്രമേ എനിക്കിതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. മഹാരാജാസിലും വിക്ടോറിയയിലും SFIക്കാർ തന്നെയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. വിക്ടോറിയയിൽ നിന്ന് നാല് കുട്ടികളെ അറസ്റ്റ് ചെയ്തത് നാല് പേരും SFIക്കാരായിരുന്നു. ഒരാൾ SFIയുടെ അന്നത്തെ മാഗസീൻ എഡിറ്ററായിരുന്നു, പക്ഷെ അവനെ അന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അഞ്ച് പേരുടെ പേര് കൊടുത്തിരുന്നു പോലീസിന്. അതിൽ നാല് പേരെ അറസ്റ്റ് ചെയ്ത നാല് പേരും SFI ആയിരുന്നു. ഒരാൾ SFIയുടെ പാനലിൽ നിന്ന് ജയിച്ച മാഗസീൻ എഡിറ്ററായിരുന്നു, അയാളെ അറസ്റ്റ് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് SFI ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? അവരിങ്ങനെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുണ സത്യമാവില്ല. പക്ഷേ അവിടെ SFI പ്രവർത്തകർ ഉൾപ്പെട്ടു എന്ന് ബോധ്യമാകുന്നിടത്ത് അവർ തിരുത്തുന്നു, നടപടിയെടുക്കുന്നു.
ഒരു സംഘടന എന്ന നിലയ്ക്ക് ഇത്തരം പ്രവർത്തികൾക്ക് അവർ ആഹ്വാനം നൽകുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് നേതാക്കൾ പറയുന്നത്. അത് ശരിയുമല്ലേ? അത് അത് തിരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ 2016 ഞാന്, 17 ബീന, 18 ഇപ്പൊ പുഷ്പജ, ഇവർ തിരുത്തിയിരുന്നെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമോ? ഇത് സംഭവിക്കുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ടീച്ചർ വിദ്യാർത്ഥികളെ നേരിടുമ്പോൾ അവർ അക്കാദമി കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട വിദ്യാർത്ഥികളാണ്. അവരുടെ രാഷ്ട്രീയ ബോധം, അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം, ഇത്തരം കാര്യങ്ങളെ മുളയിലെ നുള്ളാൻ ശ്രമിക്കുന്ന അധ്യാപക സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്കാണ് SFI ഇതെല്ലാം, ഈ ചർച്ചകളെല്ലാം വിരൽ ചൂണ്ടുന്നത്. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. SFI എന്തും പറയും, പക്ഷെ അതൊന്നും സത്യമല്ല. നമ്മളാരും അങ്ങനെ, ഒരു അധ്യാപകരും അങ്ങനെ പ്രവർത്തിക്കുന്നവരല്ല. അവരുടെ ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ മാത്രമാണ് ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. എന്ത് ചെയ്തു കഴിഞ്ഞാലും അധ്യാപകർക്കെതിരെ നടപടി ഒന്നും തന്നെ എടുക്കാത്ത ഒരു കോളേജ് വിദ്യാഭ്യാസ വകുപ്പുണ്ട്, നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നേ. വിക്ടോറിയയിൽ അധ്യാപകർക്കെതിരെ പരാതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൽ അധ്യാപകർ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് കുറ്റപത്രിക വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പേരിൽ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. മഹാരാജാസ് കോളേജിലെ കസേര കത്തിച്ചതുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് പങ്കുണ്ടായിരുന്നുള്ളത് തെളിഞ്ഞതാണ്. ആ അധ്യാപകർക്കെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പിന്നെ മറ്റേത് പ്രൈവറ്റ് കോളേജാണ്, അവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് നേർക്ക് മാത്രം ഇത് വിരൽ ചൂണ്ടുന്നതിൽ അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും അവർ മാത്രമാണ് അതിന്റെ പിന്നിലുള്ളത്. ഉള്ളവരെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ എങ്ങനെയാണ് നമ്മൾ പറയുക? വെറുതെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയുന്നത്? ഇവർ മാത്രമാണ് എല്ലായിടത്തും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ പറയുന്നത് അവർ വലിയ സ്വാധീനമുള്ളവരാണെന്ന് പറയുന്നു. അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് അത് ഒരു ഭീഷണിയുടെ മുകളിലാണ് ഉള്ളത്. ഈ ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരും ഈ പറഞ്ഞ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അത് ഇതിനകത്ത് വളരെ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അധ്യാപകർക്ക് വേണ്ടിയാണ് പല വിദ്യാർത്ഥികളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവര് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രകാരം അവർക്ക് കൺട്രോൾ ചെയ്യണം, അവർക്ക് നിയന്ത്രിക്കണം. കോളേജിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ നിയന്ത്രണത്തിൽ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ, പ്രിൻസിപ്പൽ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പല് കുറ്റവാളിയായി. ഇടത് അധ്യാപക സംഘടനകളുടെ വരുതിക്കല്ലെങ്കിൽ അവരുടെ ചട്ടുകങ്ങളായി കാര്യക്ഷമതയുള്ള പ്രിൻസിപ്പൽമാരെ ഉപദ്രവിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്നാണ് ഡോക്ടർ സരസു പറയുന്നത്. ഒന്ന്, സരസു ടീച്ചറിൻ്റെ അഭിപ്രായം വൈകാരികവും അപക്വവുമാണ്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനവും അധ്യാപകരിൽ ചിലരും ഇടതുപക്ഷ അധ്യാപകരിൽ ചിലരും തമ്മിൽ എന്തോ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് യാതൊരു പ്രിൻസിപ്പിളും ഇല്ലാതെയാണ് പ്രിൻസിപ്പൾ സംസാരിച്ചത്. എനിക്ക് നിർഭാഗ്യകരമായി തോന്നുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വൈകാരിക പ്രകടനങ്ങൾ കുട്ടികളോട് എടുക്കുന്നു, വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്നു, നിർബന്ധിത ജയിലിൻ്റെ അച്ചടക്കം ക്യാമ്പസുകളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് പഴയ കാലമല്ല സരസു ടീച്ചർ, ഇത് ജനാധിപത്യത്തിൻ്റെ കാലമാണ്. വിദ്യാർത്ഥിക്ക് അധ്യാപകനോടൊരു വിയോജിപ്പുണ്ടെങ്കിൽ ക്ലാസ് മുറിയിൽ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ അക്കാദമിക് സബ്ജക്റ്റിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കും. എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും ചിലപ്പോൾ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ടാവാം. പക്ഷേ അധ്യാപകർ പൂർണ്ണമായും നല്ലവരാണെന്നും SFI ആണ് ഇതിന്റെ കുഴപ്പങ്ങൾക്ക് എല്ലാം അത് തന്നെ നിങ്ങൾ എടുക്കൂ. ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അധ്യാപകർ ചിലർ വിദ്യാർത്ഥികളെ സ്വാധീനിച്ച് SFI അധ്യാപക സംഘടനയുമായി എന്തോ അവിശുദ്ധ ബന്ധമുണ്ടെന്നൊക്കെ ആരോപിക്കുന്നതിൽ ഒരു കഴമ്പൂല. ഡോക്ടർ ജോളി സക്രിയ, അധ്യാപകരിലെ ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഇംഗിതത്തിന് വിദ്യാർത്ഥികളെ ചട്ടുകങ്ങളാക്കി മാറ്റുന്നു എന്നാണ് ഡോക്ടർ സരസു ഒരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ 50% ഉത്തരവാദിത്വം അധ്യാപകർക്കുമുണ്ടോ ഇതിൽ? അധ്യാപകർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് കുട്ടികളെ മാത്രം അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇത് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുവായ ഒരു മൂല്യച്യുതിയുടെ ഭാഗമാണ്. ഇത് കോളേജിലെ 3 വനിതാ പ്രിൻസിപ്പൾമാർക്കുണ്ടായ പ്രശ്നമാണ്. അതിന് ഇൻ്റേണൽ അസസ്മെൻറ്റ്, പിന്നെ അല്ലെങ്കിൽ ടീച്ചർമാർ പിന്നെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നു. പക്ഷേ അവിടെയും വേറൊരു കാര്യമുണ്ട്, ഈ പ്രിൻസിപ്പൾമാരാരും ഇൻ്റേണൽ അസസ്മെൻറ്റ് കൊടുക്കുന്ന ആളുകളല്ല. അതൊക്കെ ക്ലാസ് ടീച്ചറും പിന്നെ HOD ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് പൊതുവായിട്ടുള്ള നമ്മുടെ നിയമങ്ങൾ കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇവരെ ചട്ടുകങ്ങളാക്കി മാറ്റിക്കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന, അത് രാഷ്ട്രീയ പാർട്ടിയാകാം, സാമൂഹ്യ വിരുദ്ധരാകാം, അതുപോലെ പിന്നെ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള, ക്യാമ്പസിൽ എപ്പോഴും പ്രിൻസിപ്പൾമാരൊക്കെ വളരെ വിജിലൻ്റായിട്ട് ഇരിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ നിയമം സ്ട്രിക്റ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും. അത് പലർക്കും സുഖിച്ചെന്ന് വരില്ല, ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ കുട്ടികളെയാണ്. ഡോക്ടർ ബി അശോക്, ഇവിടെ ബാലാവകാശ നിയമങ്ങളും പല വിധത്തിലുള്ള ചൈൽഡ് റൈറ്റ്സും ഈ അഡോളിസൻ റൈറ്റ്സും ചെറുപ്പക്കാർക്കുള്ള അവകാശങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് പറയുകയും
എന്നാൽ പരമ്പരാഗതമായി ഒരു ഗുരുശിഷ്യ ബന്ധം പോലെ, ഗുരുകുല സമ്പ്രദായം പോലെ അധ്യാപകരുടെ തിട്ടൂരമൊക്കെ അനുസരിക്കേണ്ടവരാണ് കുട്ടികളെന്നുള്ളൊരു ഒരു മനസ്ഥിതിയും വെച്ചുകൊണ്ടാണോ ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു വലിയ മാറ്റം ക്യാമ്പസുകളിൽ ആവശ്യമാണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ പറഞ്ഞ, ഇവിടെ ടീച്ചർമാർ പറഞ്ഞ ചട്ടുകം തിയറിക്ക് കുറേ യാഥാർത്ഥ്യമുണ്ട്. ഈ ജനാധിപത്യ രീതിയിൽ കുട്ടികൾ സ്വതന്ത്രമായിട്ട് അവരൊരു ഓട്ടോണോമസ് ആയിട്ടാണ് ക്യാമ്പസിൽ പെരുമാറുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പറഞ്ഞ മൂന്ന് ഇൻസിഡൻറ്റുകളുടെയും വേരുകൾ ചികഞ്ഞു പോയാൽ ആ പ്രിൻസിപ്പൽമാർക്കെതിരെയുള്ള ഈ സ്പെസിഫിക് ആക്ഷൻസ് കുട്ടികൾ പ്ലാൻ ചെയ്താവാൻ യാതൊരു വഴിയില്ല, അതെനിക്ക് ഉറപ്പാണ്. അത് തീർച്ചയായിട്ടും, എന്ന് മാത്രമല്ല, കുട്ടി ഈ അക്കാഡമിക് ഡിസിപ്ലിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ടച്ചിയായ ഒരു വിഷയമാണ്. കാരണം കുട്ടികളുടെ ഭാവിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം ഞാൻ തന്നെ 10-15 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് വൈസ് ചാൻസലറായിരിക്കുമ്പം ചില കുട്ടികൾ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാതിരിക്കാനുള്ള കണ്ടൊണേഷൻ നമ്മളെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികൾ തരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പ്രൊഫഷണൽ വിഷയത്തിൽ മെഡിസിൻ്റെ കോഴ്സിന് 45% അറ്റൻഡൻസ് ഉള്ളൊരു കുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്താമോ ഇല്ലയോ? ചട്ടം എന്നോട് പറയും ഇരുത്താൻ പാടില്ല, പക്ഷേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും രാവിലെ വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ശരിയാണ്, അയാളുടെ ഗ്രൗണ്ടിന് കാര്യമുണ്ട്, അയാൾ ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയ ആളാണ്. പക്ഷേ എനിക്ക് 45% അറ്റൻഡൻസ് ഉള്ള ആളിനെ ഫൈനൽ പരീക്ഷയ്ക്ക് ഇരുത്താൻ എനിക്ക് നിർവാഹമില്ല. നമുക്ക് തന്നെ ധർമ്മ സംഘടനകളിൽ നമ്മളെ പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ നമ്മളവിടെ ആ കോമൺ പബ്ലിക് കോമൺ ഗുഡ് നിർത്തിക്കൊണ്ടൊരു ഒരു ഡിസിഷൻ, മനുഷ്യത്വപരമായ സമീപനം നമുക്കതിൽ ഒരു പരിധിക്കപ്പുറം പറ്റുകയില്ല. ഈ വിട്ടുവീഴ്ചകൾ ഇൻ ദ സെൻസ് ഒരാളുടെ ഭാവിയെ ബാധിക്കുന്ന അത്തരം കാര്യങ്ങളാണെങ്കിലും ഓക്കെ, പക്ഷേ ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന എന്താണ്, ഇപ്പോൾ ഒരു പരാതി വന്നു, 4 കുട്ടികളെ സസ്പെൻഡ് ചെയ്തു, ആ കുട്ടികൾക്കെതിരെയുള്ള നടപടി പിൻവലിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലം കൊടുത്തില്ല, അത് കുട്ടികളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഈ കുട്ടികളുടെ ചിന്തയ്ക്ക് പിന്നിൽ സംഘടിത രാഷ്ട്രീയ ബലം കൂടി ഉണ്ടായാൽ അതെ, അല്ല ഞാൻ പറഞ്ഞ അതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയിൽ കൊണ്ടെത്തിക്കുക. അപ്പോൾ സത്യത്തിൽ കേരളത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ വളരെ ചുരുക്കം പ്രിൻസിപ്പൽസിനെ അവരുടേതായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിസ്ഡം പുലർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പ്രിൻസിപ്പലിൻ്റെ ജോലി നിഷ്പക്ഷമായിട്ടും ചട്ടങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതര നിയമങ്ങൾ നോക്കിക്കൊണ്ടും UGC ഇന്ന് മാസാമാസം വരുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ടും ഒന്നും ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിക്കാൻ ഒരു പരിശീലനം കൂടിയതാണ് മലയാളം ഹെഡ് അല്ലെങ്കിൽ മറ്റൊരു വകുപ്പിൻ്റെ ഒരു സമർത്ഥ മിടുക്കനായിട്ടുള്ള ഒരു അധ്യാപകനായിട്ടുള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. സത്യത്തിൽ ഇത് ചെകുത്താൻ്റെ കടലിൻ്റെ ഇടയിലാണ് ഈ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു വകുപ്പധ്യക്ഷൻ എന്ന് പറയുന്നത്. ഒരു വശത്ത് നിയതമായിട്ടുള്ള വളരെയധികം ചട്ടങ്ങളുടെയും ദേശീയതലത്തിൽ ആവിഷ്കരിക്കുന്ന സ്റ്റാൻഡേർഡ്സിൻ്റെയും ഗുണനിലവാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെയും മാനേജ്മെൻറ്റ് കോളേജാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയും പ്രഷേഴ്സ് ഒരു ഭാഗത്ത്, മറുവശത്ത് ഈ റെഗുലേറ്റ് ചെയ്യുന്ന ഓരോ അക്കാഡമിക് റെഗുലേഷനും എക്സ്ക്യൂസ് ആവശ്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം, അവരെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കൾ, പിന്നെ ഈ ഇതിനിടയിൽ എപ്പോഴും ഒരു 10% ടീച്ചേഴ്സ് സ്കൾക്ക് ചെയ്യുന്നവരായിരിക്കും, പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തവർ ഹോസ്റ്റലിനുള്ളിൽ തന്നെ കടന്നു ചെന്ന് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് യോജിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക അധ്യാപകൻ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് സർവകലാശാല കൊടുത്ത ഫ്ലാറ്റിലാണ് അദ്ദേഹം വിദ്യാർത്ഥികളുടെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുക, അവിടെ രാഷ്ട്രീയ പ്രചാരണവും. ഇത് വിലക്കിയാൽ അദ്ദേഹം പറയും ഇത് ജനാധിപത്യ സമൂഹമാണ്, എനിക്ക് ആരെയും എൻ്റെ വീട്ടിൽ കാണാം. പിന്നെ ഞങ്ങൾ സർക്കുലർ ഇറക്കേണ്ടി വന്നു, പിന്നെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം അധ്യാപകരുടെ സോഷ്യലൈസേഷൻ, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ ജനാധിപത്യം പുലരുന്നു എന്ന് പറയുന്ന USലടക്കം ടീച്ചേഴ്സ് സ്റ്റുഡൻസും തമ്മിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്സിന് വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. കാരണം അവർ ഇവാലുവേറ്റേഴ്സും കൂടിയാണ്, അവർക്ക് വ്യക്തിബന്ധങ്ങൾ ഒരു പരിധിക്കപ്പുറം വിദ്യാർത്ഥികളുമായിട്ട് പുലർത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്തരം നിയന്ത്രണങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സഹകരിക്കുകയോ സംസാരിക്കുകയോ ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിൽ ഒരുമിച്ച് പങ്കിടുകയോ ചെയ്യുന്നതിനെയൊക്കെ വലിയ നിയന്ത്രണം കൊണ്ട് ഇല്ലാതാക്കണമെന്ന്, അത് US നടപ്പിലാകുന്നു, അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് അവിടെയുള്ളതെന്നും പറഞ്ഞ് എനിക്ക് അശോക് സാറിനോട് ഒരു യോജിപ്പുമില്ല. നമ്മുടെ പൊതു പ്രശ്നങ്ങൾ ഒന്നാണ്, നമ്മൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നാണ്, ആ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അനിയന്ത്രിതമായ റെസ്ട്രിക്ഷൻ? ഇത് അടിമ ഉടമ ബന്ധമാണോ? വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം അല്ല. ഇടതുപക്ഷ അധ്യാപക സംഘടനയിലുള്ള അധ്യാപകർ, അവര് ഈ SFI പോലുള്ള പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ ഒരു ചട്ടുകമായിട്ട് തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. അച്ചടക്ക ലംഘനങ്ങൾക്ക് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി സ്കൂളുകളിൽ ചില നടപടികളുണ്ട്. ഇപ്പൊ ക്യാമറ വയ്ക്കുക, അതിനോട് അച്ചടക്ക ലംഘനം കാണിക്കുന്ന കുട്ടികൾക്ക് വിയോജിപ്പ് കാണും. അതാണ് ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം. അധ്യാപകരോട് കയറി അതെന്തിനു ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാനും കാരണം. ഒരു പക്ഷെ അധ്യാപകർ അങ്ങനെ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ ഒരു വിദ്യാർത്ഥികളും അധ്യാപകർക്ക് വേണ്ടി ഈ ശവക്കുഴി എട്ടുക, ഇങ്ങനെ മരണക്കുറിപ്പൊക്കെ എഴുതി അവരെ ഇങ്ങനെ അപമാനിക്കുക, അതൊന്നും ഇപ്പോൾ ഒരു വിദ്യാർത്ഥികൾക്കും ചേരുന്ന ഒരു പരിപാടിയല്ല, അത് ചെയ്യാൻ പാടില്ല. ഈ നെഹ്റു കോളേജിലെ വിഷയം അവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാഹുൽ രാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്,
പടക്കത്തിന് തീ കൊളുത്തിയിട്ട് പോകുന്ന ശരത് എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടുത്തെ ആ ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ പ്രാഥമിക അംഗത്വമുള്ള ഒരാളാണ്. അതുപോലെ വേറൊരു വ്യക്തി, ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്ന, ആ വീഡിയോയിൽ കാണുന്ന മറ്റൊരു വ്യക്തി എസ് എഫ് ഐയുടെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എസ് എഫ് ഐക്ക്, ഈ പറയുന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഈ അധ്യാപികയെ മോശമായി ചിത്രീകരിച്ചതിൽ പങ്കില്ല എന്ന് പറയുന്നതിൽ എന്ത് കഴമ്പാണുള്ളത്? ഞാൻ സംസ്കൃത കോളേജിലാണ് പഠിച്ചത്. അവിടെ കാണിക്കുന്ന നെറുകേടുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാവ് എന്നെ നാണം കെട്ടുപോകും. പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ന് മെനിഞ്ഞാന്നാണ് കോളേജിൽ ആർട്സ് ഡേ നടന്നത്. അന്ന് ഒരു കുട്ടി, ആ നിങ്ങളുടെ ഒരു നേതാവ് കമൻ്റ് ചെയ്തിരിക്കുന്നതാണ്, ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി അവിടുത്തെ പ്രിൻസിപ്പളോ, അദ്ദേഹം ആരാന്ന്. സഹാവ്, നിങ്ങളുടെ നേതാക്കന്മാർ ആ കോളേജിൽ പുറത്തുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവിടെ മദ്യപാനവും മറ്റു പരിപാടികളല്ലേ നിങ്ങൾ നടത്തുന്നത്? ഈ റെസ്പെക്ട് പ്രായത്തിൻ്റെയും അല്ലെങ്കിൽ ടീച്ചർ എന്നൊരു പൊസിഷന് മാത്രം കൊടുക്കുന്നതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കണം. ടീച്ചേഴ്സിന് അവരുടേതായിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായൊരു പങ്കുണ്ട്. ആ റെസ്പെക്ട് അവർ ഏൺ ചെയ്ത് വാങ്ങുന്നതിനാണ് കൂടുതൽ വില. അർഹിക്കുന്നതാണ്, അവർക്ക് അതെന്തായാലും കിട്ടിയിരിക്കും. ഒരു കുട്ടി വിചാരിച്ചാൽ പോലും വേറൊരാളുടെ മനസ്സിലും അതിനെക്കുറിച്ച് ഒരു മുറിവേൽപ്പിക്കാനും കഴിയുന്നതല്ല. മറ്റൊരു വിദ്യാർത്ഥി സംഘടനകളിലും അണിനിരക്കുന്ന പ്രവർത്തകർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? കാരണം അവർക്ക് ഭയമുണ്ട്. ചെയ്തിട്ട് അവരുടെ നേതാക്കളെ തേടിപ്പോയാൽ അവർ പറയും, തെറ്റാണെന്ന് പറയുകയും തിരുത്തുകയും ചെയ്യും. ശിശുചുഖാൻ, ഈ മൂന്ന് സംഭവങ്ങളിലും എസ് എഫ് ഐ ആണ് ഈ ചർച്ചകളിൽ പ്രതികൂട്ടിലിരുന്നത്. രണ്ട്, ഏറ്റവും സ്വാധീനമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്. അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ഇത് പരിഹരിക്കാമെന്നുള്ളതോടെ ശിശുചുഖാൻ പറയുക. ഒന്ന്, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, തെറ്റായ പ്രവണത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുകയും അതിനെ സംബന്ധിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ. കേരളത്തിലെ പല ക്യാമ്പസുകളിലും പോയതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഇപ്പോഴും ഭാവുകത്വം മാറാത്ത ആളുകൾ നമ്മുടെ അധ്യാപകരായിട്ടുണ്ട്, നമ്മുടെ പ്രിൻസിപ്പൽമാരായിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ പോയപ്പോൾ ഒരു മാഗസിൻ പുറത്തിറങ്ങി. ആ മാഗസിനിൽ സാനിറ്ററി നാപ്കിൻ്റെ ഒരു പെയിൻറ്റിങ് ഉള്ളതുകൊണ്ട് ഈ മാഗസിൻ ഇവിടെ അനുവാദം കൊടുക്കുന്നതല്ല എന്ന് അധ്യാപകർ ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പുറത്ത് മറ്റൊരു കോളേജിൽ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രിൻസിപ്പളിനെതിരായ ഒരു അഭിപ്രായം, ഒരു ജനാധിപത്യ അഭിപ്രായം രേഖപ്പെടുത്തി. ആ പ്രിൻസിപ്പൾ എന്നോട് പറയുന്നു, ആ അഞ്ചെണ്ണത്തിനെയും ഇനി ഞാൻ പരീക്ഷ എഴുതിപ്പിക്കില്ല, ഞാൻ പഠിപ്പിക്കില്ല. കുറച്ചപ്പുറത്ത് പോകുമ്പോൾ കോഴിക്കോട്ടൊരു അധ്യാപകൻ പ്രസംഗിക്കുകയാണ്, നമ്മൾ കണ്ടല്ലോ, പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അമാന്യമായ അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയവർ അതിലുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത്തരം പോരായ്മകൾ അധ്യാപക സമൂഹം സ്വയം പരിഹരിക്കണം. ഡോക്ടർ സരസു, ഈ ആർജിക്കണം ബഹുമാനം, ആർജിക്കാൻ കഴിയാത്ത അധ്യാപകരാണോ ഇത്തരത്തിൽ ആക്രോശം നേരിടേണ്ടി വരുന്നത്? എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു പരിധിവരെ ഈ ഇടതുപക്ഷ അധ്യാപക സംഘടനയിലുള്ളവരും അവർ ഉപയോഗിക്കുന്ന കുറച്ച് കുട്ടികളും ഇതിനകത്ത് നല്ലോണം അവർക്ക് ഇതിൽ പങ്കുണ്ട്. ഇപ്പോൾ വിക്ടോറിയ കോളേജിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ അവരുടെ യാതൊരു സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഒന്നും ഞാൻ എതിർ നിന്നിട്ടില്ല. പക്ഷേ കോളേജിൽ പരീക്ഷ നടത്താൻ പാടില്ല, എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ, ഇൻ്റേണൽ പരീക്ഷ നടത്താൻ യൂണിവേഴ്സിറ്റി പറയുന്നതാണ്, അതിൻ്റെ മാർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലെയുള്ള നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെല്ലാത്തിനും എതിര് നിൽക്കുക എന്ന് പറയുന്നത് ആണോ അവരുടെ സ്വാതന്ത്ര്യം? അതൊന്നും നമ്മൾ നടത്താൻ പാടില്ലേ? അത് അവരുടെ ജനാധിപത്യത്തിനെതിരാണോ? അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരാണോ? ഞാനും ഈ കുട്ടികളോ അല്ലെങ്കിൽ അധ്യാപകരോ ആയിട്ട് ഒരിക്കൽ പോലും ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു കോളേജിൽ ചെയ്യേണ്ടതായിട്ടുള്ള, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയതിൻ്റെ പേരിൽ മാത്രം കുറ്റവാളിയാകേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ക്യാമ്പസുകളിൽ ഇന്ന് ഒരുപാട് അരാഷ്ട്രീയവാദവും ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നും ലഹരിയുടെ സ്വാധീനങ്ങളും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ പന്ഥാവിലൂടെ പോകുന്നവർ സംരക്ഷണത്തിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകളുടെ തണല് തേടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്രിമിനൽ സംഘങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ആൾക്കൂട്ടം വിപുലപ്പെടുത്താൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾക്ക് തീറ്റിപ്പോറ്റേണ്ടി വരികയാണ്. അവസാനം നേതൃത്വത്തിൻ്റെ കയ്യിൽ നിൽക്കാതെ ഇവർ ക്രിമിനൽ സംഘങ്ങളായി മാറുന്നു. ഇവർ ചെയ്യുന്ന മുഴുവൻ പ്രവൃത്തിയും ഈ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുന്നു. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പഴയകാല ചരിത്രത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ അവരുടെ വിദ്യാർത്ഥികളുടെ പൊതുവായ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് അതല്ല. എനിക്ക് അറ്റൻഡൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന മുറി തുറന്നു തന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചുരുങ്ങി തന്നിലേക്ക് ചുരുങ്ങി തൻ്റേത് മാത്രമായിട്ട് മാറുന്നു. ഇനി അതല്ല, കോളേജിനകത്തോ അല്ലെങ്കിൽ വിദ്യാലയത്തിനകത്തോ കയറിക്കൂടാൻ ശ്രമിക്കുന്ന വിധ്വംസക സംഘങ്ങൾക്ക് ചൂട്ടുപിടിക്കാൻ ഈ കുട്ടികളെ ഉപയോഗിക്കും
ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ സാമ്രാജ്യം വിപുലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ അതിനെതിരെ ഒന്ന് പിന്നെ പറയുകയോ എന്തെങ്കിലും ചെയ്താൽ കോളേജ് അധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും ഒക്കെ നേരെ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. അവിടെ നിസ്സഹായനായിട്ട് നിൽക്കാനേ ഈ അധ്യാപകന് സാധിക്കുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ കോപ്പിയടി പിടിച്ച അധ്യാപകൻ്റെ പുറകെ ഇറങ്ങി വന്ന് ചവിട്ടി പിന്നെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് താഴെ പറ്റിട്ടുണ്ട്. ഞാൻ പിന്നെ ഞാൻ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചയാളാണ് ഞാൻ. ഈ ഈ അധ്യാപകൻ എത്രയോ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഇതുപോലെ എത്ര എത്ര കേസുകൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുവിധം ആത്മാഭിമാനമുള്ള അധ്യാപകരൊന്നും ഈ വക കാര്യങ്ങളിൽ ഇനി ഇടപെടാൻ പോകില്ല. ഇവിടെ നെഹ്റു കോളേജിൽ പറയുന്ന പ്രിൻസിപ്പൽ ചെയ്തൊരു വലിയ അപരാധം കോമൺ ഏരിയാസിൽ ക്യാമറ വെച്ചെന്നാണ്. പെൺകുട്ടികൾ കൂടുതലുള്ള ക്യാമ്പസുകളിൽ അവർ അവരുടെ അതായത് അവർ അവർക്ക് വൾനറബിലിറ്റി ഉള്ള ഭാഗങ്ങളിൽ ക്യാമറ വെക്കണമെന്നുള്ള യു ജി സിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ്. എല്ലാ വൈസ് ചാൻസലർമാർക്കും എല്ലാ 3 മാസം കൂടുമ്പോഴും അവർ നിങ്ങളുടെ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി സിസ്റ്റമാണ്. രണ്ട്, ജനാധിപത്യത്തിൻ്റെ ഒരു ലിമിറ്റേഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ക്യാമ്പസിലുള്ള ഒരു പ്രത്യേക ക്യാമ്പസിൽ ഞാൻ തന്നെ കൈകാര്യം ചെയ്ത വിഷയമാണ്, അതിൻ്റെ ഇടയിലൂടെ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു മാർഗമുണ്ട്. അത് പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളുടെ ഭാഗത്തുകൂടി പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാം. ഞങ്ങളത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു വഴി കൊടുത്തുകൊണ്ട് അവിടെ ബാരിയേഴ്സ് ഉണ്ട്. വലിയ സമ്മർദ്ദം ഉണ്ടായി. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ബാരിയേഴ്സ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. പഴയ എല്ലാ ഇഷ്യൂസും ഞാനിപ്പോൾ ഇപ്പോഴും അവിടുത്തെ കുട്ടികളെന്നെ വിളിക്കുന്നുണ്ട്, സാറേ പഴയതിൽ മോശമാണ്. ഡോക്ടർ സരസു നേരത്തെ പറഞ്ഞു ഒരു സംഘം അധ്യാപകരും ഇതിൻ്റെ പിന്നിലുണ്ട്, അധ്യാപക സംഘടനയുമുണ്ട്. ആ കേസിൽ ഈ 5-ൽ നിന്ന് 4 ആയി മാറിയത് എങ്ങനെ? ബാക്കി 4 കുട്ടികളുടെ കാര്യത്തിൽ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടോ? ആ കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ? കോടതിയിൽ എത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും വിവരമുണ്ടോ? ഒരാളെ അറസ്റ്റ് ചെയ്യാതിരുന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ 4 പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അതിനുശേഷം ആ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഞാനായിരുന്നു. എൻ്റെ കാര്യത്തിൽ മാത്രമാണ് യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നത്. ഇപ്പം ഈ 2 വർഷത്തിന് ശേഷം ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞു അധ്യാപികമാരെ അമ്മേക്കാടിലും മുകളിൽ കാണേണ്ട ഇതാണെന്ന്. ഈ 2 വർഷം എടുത്തു അദ്ദേഹം അത് പറയാനായിട്ട്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അധ്യാപികമാരെ അമ്മയെക്കാട്ടിലും വലുതായി കാണണം എന്ന് ഒരർത്ഥത്തിൽ അത് ശരിയാണ്, എല്ലാ അർത്ഥത്തിലും അത് ശരിയാകണം. എല്ലാ അർത്ഥത്തിലും ശരിയാകണമെങ്കിൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാത്രം പോരാ, അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തുറന്ന് ചിന്തിക്കണം. കാലാനുസൃതമായ മാറ്റം ക്യാമ്പസുകളിൽ അനിവാര്യമാണ്. പക്ഷേ അത് അധികാര തർക്കത്തിലേക്കോ പരിധി വിട്ടുള്ള ആക്രോശത്തിലേക്കോ കടക്കാതിരിക്കട്ടെ. നേർക്കതിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.